കലാപുരത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ബ്രെയിൻ ഡെഡായി പോയ മസ്തിഷ്ക മരണം സംഭവിച്ചു പോയ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ മസ്തിഷ്കം മരിച്ചു പോയിട്ടുണ്ട് പക്ഷെ ഹൃദയം മരിച്ചിട്ടില്ല അല്പമണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ ഹൃദയവും മരിക്കും അയാളുടെ ശരീരത്തിൽ നിന്ന് കൊച്ചിയിലെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് എറണാകുളത്തെ ഹോസ്പിറ്റലിലേക്ക് എയർ ആംബുലൻസ് വഴി ഹൃദയത്തെ പാക്ക് ചെയ്ത് പ്രത്യേക ബോക്സിലാക്കി കൊണ്ടുപോവാൻ അവിടെയും തുറന്നിട്ട് ഓപ്പൺ ഹേർട്ട് ശസ്ത്രക്രിയ മംഗലാപുരത്തെ ഹോസ്പിറ്റലിലും ഓപ്പൺ ഹേർട്ട് ശസ്ത്രക്രിയ എറണാകുളത്തെ ഒരു മനുഷ്യന്റെ ഹൃദയം എങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ് ഡോക്ടർമാർ മംഗലാപുരത്തെ മരിച്ചുപോയ മനുഷ്യന്റെ ശരീരത്തിന്റെ ഹൃദയവും തുറന്നു വെച്ചിരിക്കുകയാണ് അതിന്റെ അകത്ത് നിന്ന് തുടിക്കുന്ന തുടിക്കുന്ന സ്പന്ദിക്കുന്ന സ്പന്ദിക്കുന്ന ഹൃദയത്തെ മുറിച്ചു മാറ്റി അതിന് പ്രത്യേക മിടിപ്പുകൾ കൃത്രിമമായി മണിക്കൂറുകളോളമുള്ള മിടിപ്പുകൾ കൊടുത്ത് ബോക്സിലാക്കി എയർ ആംബുലൻസിൽ വൈമാനിക യാത്ര നടത്തി അപ്പോഴത്തേക്ക് എറണാകുളം ജില്ലയിലെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ഹൃദയം തുറന്നു വെച്ച മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഉപയോഗശൂന്യമായ ഹൃദയത്തെ പറിച്ചു മാറ്റി അതിന് പകരം മംഗലാപുരത്ത് മരിച്ചുപോയ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പിഴുതെടുത്ത ഹൃദയത്തെ വെച്ചു പിടിപ്പിച്ചിട്ട് ആ ഹൃദയം കൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനെ നമ്മൾ കാണുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ അങ്ങനെ ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു മരിച്ചതൊരു നായർ സഹോദരനാണ് അത് ഹൈന്ദവനാണ് ഹൃദയം ആവശ്യമുള്ളതാണെങ്കിൽ ഒരു ക്രൈസ്തവ സഹോദരനാണ് ജോയി എന്ന് പേരുള്ള ഒരു സഹോദരനാണ് അത് ക്രൈസ്തവനാണ് മരിച്ചുപോയ ഹൈന്ദവന്റെ ശരീരത്തിൽ നിന്ന് അത്യാഹിത നിലയിൽ കിടക്കുന്ന ക്രൈസ്തവന്റെ ശരീരത്തിലേക്ക് ഹൃദയം വെച്ച് പിടിപ്പിക്കുമ്പോ അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടി ഉടനെ തന്നെ വിളിച്ചിട്ട് സിദ്ദീഖ് അഹമ്മദ് എന്ന് പറയുന്ന ഐ ടി എല്ലിന്റെ മുതലാളിയോട് പറയുകയാണ് എന്റെ സഹൃദയനായ സ്നേഹിതനാണ് അല്ലാഹു തആല സമ്പത്ത് കൊണ്ട് നിഅമത്ത് കൊടുത്ത ഒരു കേരളക്കാരനായ മനുഷ്യനാണ് പാലക്കാട് ജില്ലയിലെ മങ്കര സ്വദേശിയായ സിദ്ദീഖ് അഹമ്മദ് ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് എന്ന് പറയപ്പെടുന്ന മാന്യദേഹം ഉടനെ തന്നെ ശ്രീമാൻ ഉമ്മൻചാണ്ടി സിദ്ദീഖ് അഹമ്മദിനെ ഫോണിൽ ബന്ധപ്പെടുകയാണ് എത്രയാണ് ഇതിന് ചെലവ് വരുന്നത് എന്ന് ചോദിച്ചപ്പോ അത് 15 ലക്ഷം രൂപയാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുമ്പോ മൂന്നാമതൊരു മുസ്ലിം വ്യവസായിയായ സിദ്ദീഖ് അഹമ്മദ് ഹൈന്ദവന്റെ ശരീരത്തിൽ നിന്ന് പറിച്ചെടുത്തിട്ട് ക്രൈസ്തവന്റെ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കുന്ന ഹൃദയ ശസ്ത്രക്രിയക്ക് ആവശ്യമായ ചെലവുകൾ ലക്ഷോപലക്ഷം രൂപയാണെങ്കിലും ശരി അത് വഹിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് മാലോകരോട് വിളിച്ചു പറയാൻ കേരളക്കരയിൽ ഒരു മൂന്നാമനായ മുസൽമാൻ കടന്നു വന്നപ്പോ വിദേശ മാധ്യമങ്ങളിൽ എഴുതി ഇത് സെക്യുലറിസത്തിന്റെ പൂന്തോട്ടമാണ് ഇത് മതേതരത്വത്തിന്റെ കളിപ്പൊയ്കയാണ് ഇത് മത സൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമാണ്.